Hi friends, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഒരു പർഗോള ഗ്ലാസ് വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സെൻട്രൽ ഹാളിൽ നിന്ന് സ്കൈലൈറ്റ് വിൻഡോ പർഗോള വർക്ക് ചെയ്യേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് പർഗോള നാല് ഭാഗത്തേക്ക് നാല് മൂലയാക്കി ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് സൈറ്റ്, ഇവിടെയാണ് നമുക്ക് പിന്നെ പർഗോള വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അളവ് നാല് സൈഡും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ നമുക്ക് ഒരളവ് തന്നെ ഫ്രെയിം കൂട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ അളവിൽ ബോക്സ് ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഏറ്റവും ചെറിയ അളവിൽ നാല് പീസ് കട്ട് ചെയ്ത് അത് പിന്നെ മട്ടം വെച്ച് ഒരു ബോക്സ് ആക്കി അടിക്കാം ആദ്യം. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം വെൽഡിംഗ് ഒക്കെ ഫുൾ അടിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കൂട്ട് ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്, കാരണം സെൻട്രിൽ ഒരു ചെറിയൊരു സ്ക്വയറും കൂടി അടിക്കുന്നുണ്ട് എട്ട് എട്ടിൽ. അപ്പോൾ ആ സ്ക്വയർ ഫിറ്റാക്കി ഈ സ്ക്വയർ ഫിറ്റാക്കിയതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ മുകളിലാണ് കൗക്കോലും മൂലൊക്കെ നാല് ഭാഗത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അത് ഒരു പൈപ്പിൽ ഹൈറ്റ് കണക്കാക്കിയിട്ട് സെറ്റാക്കി വെക്കുക കറക്റ്റ് സെൻട്രിൽ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നിന്നാണ് പിന്നെ നാല് ഭാഗത്തേക്ക് കൗക്കോലും എല്ലാം പോകുന്നത്. അപ്പോൾ കൗക്കോല് എല്ലാ ഭാഗത്തും അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ആ സപ്പോർട്ട് ചെയ്ത പൈപ്പ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് കൗക്കോല്. അപ്പോൾ ഈ ഒരു ലെവല് കട്ടാക്കിയിട്ട് കറക്റ്റായിട്ട് സീറ്റിംഗ് ആകുന്ന രീതിയിലാണ് കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വെച്ച് വെക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. അതാകുമ്പോൾ അടിവശത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഗ്യാപ്പ് കാണില്ല, കറക്റ്റ് ഫില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാ കൗക്കോലും സെറ്റാക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാ കൗക്കോലും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സെൻറ്ററിലോട്ട് ഒരു ലൈൻസും കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ടുക്ക് രണ്ടിൻ്റെ പൈപ്പാണ് കൗക്കോലും ഈ ലൈൻസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അടിവശത്തെ ഫ്രെയിം നാലുക്ക് രണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ അതേ ഒരു പാറ്റേണിൽ തന്നെ മോഡൽ വന്നോളൂ. മുകളിലൊരു എട്ട് എട്ടിൻ്റെ സ്ക്വയർ, അതിൻ്റെ സെൻറ്റർ കണക്കായിട്ട് ഒരു സ്ക്വയർ, ഏറ്റവും താഴെ ബീം. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി ചാട്ടം കൊടുക്കാനുണ്ട്, നീളം കൂട്ടാനുണ്ട്. അതിനോടൊന്നും ഇരിക്കുന്ന ചുരുത്തി കട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ പുറത്തേക്ക് ചാട്ടം കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 ഇഞ്ചോളം മൂടെ ചാട്ടം വരും. സെൻറ്ററിൽ 9 ഇഞ്ചാണ് ചാട്ടം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വെൽഡടിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷാക്കി എടുക്കാം. ഇതിൻ്റെ ഏറ്റവും താഴെ ഒരു ലൈന് കൂടി വരും, 2.5 mm പൈപ്പാണ് വെക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ ഗ്ലാസ് താങ്ങി നിൽക്കുക. അപ്പോൾ നമുക്കത് എല്ലാം വെൽഡടിച്ച് ഫിനിഷാക്കി എടുക്കാം. ബാക്കി എടുത്ത് കൊടു. എന്നാ
താഴെ 8:50 നാല് ഭാഗത്ത് ഇതുപോലെ 2:30 തന്നെ നിങ്ങളുടെ പൈപ്പ് സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ഗ്ലാസ് താങ്ങി വെക്കുക. അപ്പോൾ ബാക്കി എല്ലാ പണിയും ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെയിൻറ്റും കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ ഗ്ലാസ് വെക്കേണ്ട പണിയാണ് ഉണ്ടാവും. അപ്പോൾ ഗ്ലാസ് വെക്കുമ്പോൾ വെച്ചാൽ അതിന് മുന്നേ നമുക്ക് ഗ്ലാസിൻ്റെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നൊക്കെ ഫ്ലൈബോർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഷീറ്റ് ഇതിന് കണക്കായിട്ട് വരഞ്ഞ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഗ്ലാസിൻ്റെ അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ ചെറിയ മിസ്റ്റേക്കെല്ലാം വന്നാൽ പിന്നെ ഇവിടെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്ലാസിൻ്റെ അളവെടുക്കാൻ ഒന്നൊക്കെ ഫ്ലൈബോർഡ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്ത് വന്നിട്ട് അതിന് കണക്കായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ അളവ് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് കാർഡ്ബോർഡ് വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതും പിന്നെ ഗ്ലാസ് വെക്കുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.